ചപ്പാത്തി ഇങ്ങനെ കണ്ട നമ്മൾ സോഫ്റ്റ് ഇല്ലാത്ത ചപ്പാത്തിയാണെങ്കിൽ ഇതുപോലെ നിൽക്കില്ല ഇപ്പോ നമ്മുടെ ചപ്പാത്തി കറക്റ്റ് ആയിട്ടുണ്ട് ചപ്പാത്തിക്കുള്ള ചേരുവകൾ 1 കിലോ ഗോതമ്പ് പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയാണ് നമ്മൾ അത് അരിച്ചെടുക്കണം അതിൽ ഉമി കാണും ആവശ്യത്തിന് ഉപ്പ് കുഴക്കാൻ ആവശ്യമായ വെള്ളം 2 ടേബിൾസ്പൂൺ മൈദ ഈ മൈദ നമ്മൾക്കൊന്ന് കുറുക്കി എടുക്കണം ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് കിട്ടാനുള്ള ഒരു ട്രിക്ക് ആണ് ഇത് ഞാൻ പല ടൈപ്പിലും ചെയ്തു നോക്കിയിട്ടും ആ ഒരു സോഫ്റ്റ് കിട്ടിയിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇത് നമ്മൾക്കൊന്ന് കുറുക്കി എടുക്കണം ചപ്പാത്തിക്കുള്ള മൈദ കുറുക്കി എടുക്കണം അപ്പോൾ മൈദ ഒന്ന് കലക്കി എടുക്കാം കട്ടയില ഉടഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റൗ ഓൺ ആക്കാൻ കുറച്ച് വെള്ളമൊഴിച്ച് കലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മൈദ കലങ്ങി കിട്ടും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ മൈദ കലങ്ങി എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കലങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ജസ്റ്റ് ഒരു കുറുക്ക് പോലെ നമ്മൾ പാപ്പ കുറുക്കണം എന്നൊക്കെ പറയും അതുപോലെയാണത് ചപ്പാത്തിക്ക് ആവശ്യമായ ഉപ്പങ്ങ് ഇടാം സ്റ്റൗ ഓൺ ആക്കാണ് കട്ട കെട്ടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം മൈദ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇങ്ങനെ കുറുക്കിയെടുത്ത് ചപ്പാത്തി നമ്മൾ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കുറച്ച് ചൂടാറിയാലും നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരു കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു എന്താ പറയുക ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല നല്ല വടി പോലെ ഇരിക്കും ഇത് നമ്മൾ വൈകിട്ട് വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും രണ്ട് വിരലും കൊണ്ട് മുറിക്കാവുന്ന ഒരു ടെക്സ്ചർ ആയിരിക്കും ജസ്റ്റ് ഒരു തിള ഇങ്ങനെ വന്നാൽ മതി ഇതായിട്ടുണ്ട് നമുക്ക് ചൂടാറിയിട്ട് വേണം ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കുഴയ്ക്കാം നമ്മൾ കുറുക്കി വെച്ചത് ആറിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഗോതമ്പ് പൊടി ഇടാം ഇങ്ങനെ കുഴച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്താൽ മതി എന്ന് കുഞ്ഞാണ് കുഴക്കണേ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ എപ്പോഴും ഭയങ്കരമായിട്ട് അങ്ങ് ടൈറ്റായിട്ട് ആദ്യമേ നമ്മൾ കുഴയ്ക്കരുത് എല്ലാ പൊടിക്കും കുറച്ചൊരു നനവൊക്കെ വന്നെന്ന് തോന്നിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കുഴയ്ക്കാൻ പാടുള്ളൂ ചപ്പാത്തിമാവ് നല്ല കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ ഇതായിട്ടുണ്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ നമുക്ക് ഇട്ട് വെക്കാം ഇത് ഡ്രൈ ആയി പോവും എപ്പോഴും നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചു കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് വെക്കരുത് നമ്മളത് ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് നേരത്തെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ചപ്പാത്തി പരത്തിയെടുക്കാം ഒരു വലിയ ബോളാണ് എടുത്തേക്കുന്നത് നമുക്ക് വലിയ ചപ്പാത്തിയാണ് വേണ്ടത് അല്പം പൊടിയിടാം രണ്ട് സൈഡും അല്പം പൊടിയാക്കണം ഇനി നമുക്ക് പരത്താം എപ്പോഴും ഇങ്ങനെ പിള്ളേർ ഇപ്പൊ ഒക്കെ പരത്തുന്ന പിള്ളേർ പറയാറുണ്ട് റൗണ്ടായിട്ട് വരുന്നില്ല എന്ന് അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് റിട്ടേൺ ഒന്നും കൂടി ഇങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി നല്ല കറക്റ്റ് അങ്ങോട്ട് പോകുന്ന അതുപോലെ തന്നെ ഇങ്ങനെ ബാക്കിലേക്കും കൂടി നമ്മൾ ഫ്രണ്ടിലേക്ക് പോണത് അങ്ങനെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ
നല്ല கரெக்ட் റൗണ്ട് ആയിക്കോളും चपाती वाले एलुपाणु परती सैडाण आ सैड मी ना चपाती आईटे नमक चुटे चुटे चपाती जस्ट रोटेटिंग पोंगी वरुम ती कूड़ान पा कुान पा कुछ ना चपाती सोफ्ट मरच कईड अपने रुचा चपाती इन कम सोफ्ट चपाती निकल चपाती कट सोफ्ट चपाती क्या